അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മാസത്തിൽ ഒരിക്കൽ ഇത് ഉപയോഗിച്ചാൽ മതി. ഈ വ്യവസായ അടിസ്ഥാനത്തിലൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ ചിലവ് ചുരുക്കി ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണിത്. ചെടിയുടെ ഇലയിലും ഇലയുടെ അടിവശത്തും എല്ലാം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ദീപൂപ്പനപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ കൃഷിയിൽ നമ്മളെപ്പോഴും നേരിടുന്ന ഒരു കാര്യമാണ് വളം കൊടുക്കുക എന്നുള്ളത്. കാരണം എല്ലാ ആഴ്ചയിലോ അല്ലെ 15 ദിവസം കൂടുമ്പോഴെല്ലാം നമ്മുടെ ചെടി നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളമിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് കൊണ്ടും അതുപോലെ തന്നെ മണ്ണിര കമ്പോസ്റ്റും അങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ, കോഴിവളം, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ കൃഷിയെല്ലാം ചെയ്യുന്നത്. പക്ഷേ അതിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അതായത് ഭയങ്കരമായിട്ടുള്ള സ്മെല്ലുണ്ടാകാറുണ്ട്, എല്ലാവർക്കും അത് കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറേ ആൾക്കാർ എന്നോട് ചോദിച്ചത് ഈ ഹോമിയോ ഗുളിക കൃഷിയിൽ ഉപയോഗിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാനത് ഫേസ്ബുക്കിൽ സെർച്ച് ചെയ്യുകയും ഫേസ്ബുക്കിലൂടെ ഞാനൊരു ഹോമിയോ ഗുളിക ഞാൻ ഓർഡർ ചെയ്യുകയും ചെയ്തു. അതൊന്ന് പരീക്ഷിച്ച് നോക്കുകയും ചെയ്തു. അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇത് മറ്റുള്ള കൂട്ടുകാർക്കും, ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന, ഈ പച്ചക്കറികളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കും ഒക്കെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇത് 2-3 ദിവസമായി ഉള്ളൂ ഒന്ന് മാറ്റി വെച്ചിട്ട്. ഇതുപോലെ മാറ്റി വെച്ചതാണ് ഞാനിത്. അപ്പോൾ മാറ്റി വെച്ചിട്ട് ഏകദേശം ഒരു 20-25 ദിവസമേ ആയുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു വളം ഇത് മാറ്റി വെച്ചതിന് ശേഷമാണ് എനിക്ക് ഈ ഹോമിയോ ഗുളിക എൻ്റെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അന്നേരം ഞാനിത് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ ഞാനിത് ഒഴിച്ചു കൊടുത്തതിന് ശേഷമുള്ള ഒരു 20 ദിവസം കഴിഞ്ഞപ്പോഴുള്ള ആ ഒരു വ്യത്യാസമാണ്. ഇത് നോക്കിയാൽ നല്ല ഭംഗിയായിട്ട് നല്ല പച്ചപ്പും നല്ല വളർച്ചയോടുകൂടിയാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി ഇതിൻ്റെ ഫലം വന്നതിന് ശേഷം ഞാൻ വീണ്ടും വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ അത്രയും ഗ്രോത്ത് കണ്ടതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത്. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസത്തിൽ ഒരിക്കൽ ഈ ഒരു വളം ചെയ്ത് കൊടുത്താൽ മതി. ഇത് രാസവളമല്ല, ഹോമിയോ ആയതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിനോ അല്ലെങ്കിൽ നമ്മുടെ മണ്ണിലുള്ള ജീവികൾക്കോ ഒന്നും പ്രശ്നം ഉണ്ടാകുന്നില്ല. വലിയ കീടശല്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കൃഷി ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതെന്താണ് സാധനം എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞാൻ ഈ ഒരു മനക്കൽ അഗ്രോ ഫാർമയുടെ ഈ ഹോമിയോ ഗുളികയാണ് ഞാൻ ഉപയോഗിച്ചത്. ഇത് ഒരുമാതിരിപ്പെട്ട നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം നല്ലതാണ്. നമ്മുടെ ചീര, വെണ്ട, തക്കാളി, പച്ചമുളക്, അതുപോലുള്ള എല്ലാ പച്ചക്കറികൾക്കും, നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന എല്ലാ പച്ചക്കറികൾക്കും നല്ലതാണിത്. ഇത് രാസവളമൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് നല്ല രീതിയിൽ, അതായത് മാസത്തിൽ ഒരിക്കൽ ഇത് ഉപയോഗിച്ചാൽ മതി. ഇതിന് ഈ ഒരു പാക്കറ്റിന് 300 രൂപയാണ്. ഏകദേശം 3000-ലധികം ഗുളികകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് കൃഷി ചെയ്യുകയും ചെയ്യാം. ഇത്രയൊക്കെ പൈസ മുടക്കിയിട്ടാണോ കൃഷി ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട്. ശരിക്കും വളത്തിന് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പൈസ മുടക്കുന്നത്. അപ്പോൾ നല്ല വളം നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോമിയോ ഗുളിക. ഇത് നമ്മൾ കഴിക്കുന്നത് പോലത്തെ തന്നെയുള്ള ഹോമിയോ വെള്ള ഹോമിയോ ഗുളികയാണ്. അതുപോലെ തന്നെ ഹോമിയോ ഗുളികയുടെ നല്ല മണമുണ്ട് കേട്ടോ. ഇതാണ്. അപ്പോൾ നമ്മളിത് 1 ലിറ്ററിൽ 20 എണ്ണം എന്നുള്ള രീതിയിൽ നമ്മളിത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ നല്ലതാണ്. 1 ലിറ്ററെങ്കിലും വേണ്ടി വരും ഒരു ചട്ടിയിൽ ഒഴിക്കാനായിട്ട്. അപ്പോൾ അതിന് ഒരു ചെടിക്ക് 20 എണ്ണം നമ്മൾ വേണം. അപ്പോൾ ഇതിനകത്ത് ഏകദേശം നമുക്കൊരു കണക്കെന്നുള്ള രീതിയിൽ ഈ ഒരു അടപ്പിൽ നികയ്ക്ക നിൽക്കുന്ന ഒരു 100 എണ്ണമാണ്. അപ്പോൾ അത് 200 എണ്ണം, അതായത് 2 അടപ്പിനെടുത്തു കഴിഞ്ഞാൽ 200 എണ്ണമായി നമുക്ക് കുറച്ച് ചെടികൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ നോക്കണം, നമ്മുടെ വീട്ടിൽ എന്തുമാത്രമാണ് ചെടിയുള്ളത് അതിനനുസരിച്ച് വേണം എടുക്കാൻ. അതുപോലെ തന്നെ ഉപയോഗിച്ചതിന് ശേഷം ഇത് ഭദ്രമായിട്ട് അടച്ചു വെക്കുകയും വേണം. അതുപോലെ ഇത് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഞാനത് കാണിച്ചു തരാം. ഇത് നമുക്ക് ചെറിയൊരു പാത്രത്തിലേക്ക് എടുത്തിതൊന്ന് പെട്ടെന്ന് അത് അലിഞ്ഞ് കിട്ടും. അത് നമുക്കൊന്ന് അലിയിച്ചെടുത്തിട്ട് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടും. അതിപ്പോൾ അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ഈ വെള്ളത്തിലേക്ക് നമ്മളിട്ട് അപ്പോൾ ഇത് നമുക്ക് ഇനി ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ലിറ്ററോളം വെള്ളം നമുക്ക് ഒരു ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിത് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇതിനകത്തുള്ള കളകളെല്ലാം ഒന്ന് പറിച്ച് വൃത്തിയാക്കി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇതിനകത്ത് പോട്ടിംഗ് മിക്സർ മാത്രമേ മിക്സ് ചെയ്തുള്ളൂ. അതിനുശേഷം ഡയറക്റ്റ് ഈ വളമാണ് ഇതിനൊഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ തടമൊക്കെ ഒന്ന് വൃത്തിയാക്കി കുറച്ച് മണ്ണൊക്കെ ഈ ചെടിയുടെ ചുവട്ടിലേക്കൊന്ന് കയറ്റി കൊടുക്കുന്നത് നല്ലതാണ്. കാരണം തണ്ടിൻ്റെ മുഴുപ്പൊക്കെ ഉണ്ടാകാനായിട്ട് ഈ ഇങ്ങനെ ചെടി മണ്ണ് കൂട്ടി കൊടുക്കുന്നത്, അതുപോലെ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അപ്പോൾ ഇനി നമുക്കിതിനകത്തേക്ക് വെള്ളം 1 ലിറ്റർ വെള്ളത്തോളം നമുക്കിതിന് ഒഴിച്ചു കൊടുക്കാം. Satharna Yan Chain, the Chotel Leprum, Utilichana, Oka Karnana, like Paningana, Alvikin and Dow, Kanidana, the Engan and Ariam and another on the Cherka Trina. അതുപോലെതന്നെ ഇത് നമ്മൾ ഇപ്പോൾ 20 എണ്ണമാണ് നമ്മൾ ചെടി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്തത് ഇത് 50 എണ്ണം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തതിന് ശേഷം നമുക്ക് ചെടികളുടെ ഇലയിലും താഴ്വശത്തും തണ്ടിലും ഒക്കെ വരത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്തു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇതിനേക്കാൾ ചിലവ് കുറച്ച് നമുക്ക് ചെയ്യാം ഏതെങ്കിലും ഒന്ന് ചെയ്യുന്നതാണ് നല്ലത് രണ്ടും കൂടെ ചെയ്യണമെന്നില്ല ഒരു ചെടിക്ക് തന്നെ ഇലയിലും ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണമെന്നില്ല ഏതെങ്കിലും ഒന്ന് ചെയ്താലും മതി അപ്പോൾ അങ്ങനെയും നമുക്ക് ഇത് ചെടിയുടെ ഇലകളിലൂടെ നമുക്ക് വളം കൊടുക്കാനായിട്ട് സാധിക്കും അതും നല്ല രീതിയിൽ തന്നെ ചെടികൾ അബ്സോർബ് ചെയ്യും ചെടി നല്ല ആരോഗ്യത്തോടെ വളരുകയും നല്ല പച്ചപ്പോഴും നല്ല ഭംഗിയായിട്ട് വളരുകയും ചെയ്യും കാരണം ഒരു ചെടിയുടെ വളർച്ചയാണ് അതിനെ കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ വളരാനും നന്നായിട്ട് കാ പിടിക്കാനും ഇത് നല്ലൊരു സാധനമാണ് അപ്പോൾ ഞാൻ ഇത്ര ഉപയോഗിച്ച് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കാ പിടിച്ചതിന് ശേഷം എന്താണെന്നുള്ളതിൻ്റെ അപ്ഡേഷൻ ഞാൻ തീർച്ചയായും ഇതിനകത്ത് തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇത് 50 എണ്ണം 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ എടുത്തതിന് ശേഷം നമുക്ക് ചെടികളുടെ ഇലയിലും താഴ്വശത്തും തണ്ടിലും ഒക്കെ വരത്തക്ക രീതിയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം 2 ലിറ്റർ ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ചെടിയുടെ ഇലയിലും തണ്ടിലും ഇലയുടെ അടിവശത്തും എല്ലാം എത്തത്തക്ക രീതിയിൽ നമ്മളൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മുടെ ഈ ചെടി മുഴുവനായിട്ട് നനയാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം ഇത് പച്ചമുളകാണെങ്കിലും വെണ്ടയാണെങ്കിലും വഴുതനയാണെങ്കിലും ഏതിനും നമുക്കിത് സ്പ്രേ ചെയ്ത് നല്ല ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും ഇത് വ്യാവസായിക അടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ചിലവ് ചുരുക്കി സ്പ്രേ ചെയ്യുമ്പോൾ ചെടി ചുവട്ടിലൊഴിക്കുക സ്പ്രേ ചെയ്യുമ്പോൾ വളരെ ചിലവ് ചുരുക്കി നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ അത് വലിയൊരു നേട്ടമായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇത് മാസത്തിലൊരിക്കൽ ചെയ്താൽ മതി നല്ല രീതിയിൽ നമുക്ക് വളർച്ച ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം കാരണം ഇത് ഞാൻ ഉപയോഗിച്ചത് കൊണ്ടാണ് ഞാനിത് നിങ്ങളിലേക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വെച്ചത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക നിങ്ങൾക്കിത് പ്രയോജനപ്പെടും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ ഹോമിയോ മരുന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സപ്പ് നമ്പറും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഇത് താല്പര്യമുള്ളവർക്ക് ഇതിന് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾ മഴയാന്ന് വെച്ചിട്ട് കൃഷിയൊന്നും ചെയ്യാതിരിക്കേണ്ട അത്യാവശ്യം വളമൊക്കെ നല്ലത് തന്നെയാണ് വളരെ ചിലവ് ചുരുക്കി ഹോമിയോ മരുന്നിലൂടെ നമുക്ക് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ